ബാറ്റ് അവർ ചാനൽ റഫേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ വ്ളോഗ് ആയിട്ടാണ്. റിംഷാൻ്റെ ബർത്ത്ഡേ ആണ് മെയ് 7. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വലിയ പരിപാടിയായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല, ചെറിയ കേക്ക് മുറി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ മാത്രമായിട്ട് ഒരു കേക്ക് മുറിയേ ഉണ്ടായിട്ടുള്ളൂ, പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ കേക്ക് വാങ്ങിയിട്ടും ഇല്ല കേട്ടോ, പിന്നെ ഉപ്പ അങ്ങനെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കേക്കൊന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് അറിയുന്ന പോലെ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഒരു ചെറിയ കേക്ക് ആക്കിയതാണ്, എനിക്കത് മുറിച്ചതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് അടിക്കാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഇതിപ്പോൾ രാവിലെയാണ്, രാവിലെ തന്നെ ഞങ്ങൾ ഷോപ്പ് പോയത്. അത് ചെയ്ത് വന്നിട്ട് വേണം നമുക്ക് കേക്കൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ വേഗം ഷോപ്പ് പോയിരുന്നു. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ തന്നെ കേക്ക് ആക്കുന്നതുകൊണ്ട് കേക്കിൻ്റെ സാധനങ്ങളും കേക്ക് ബോർഡും പിന്നെ കുറച്ച് ബലൂൺസും പിന്നെ പുറത്ത് കുറച്ച് ചെറിയ ചെറിയ സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോയതാണ്. അങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് പിന്നെ പരുക്കൊക്കെ വേഗം വന്നു. പിന്നെ എനിക്ക് വീഡിയോ നടക്കാൻ പറ്റിയിട്ടില്ല, എന്താ വാങ്ങിയെന്നൊക്കെ ഉള്ളത്. അത് ഞങ്ങൾ പിന്നെ വേഗം തന്നെ ഞങ്ങൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങി. ഞങ്ങൾ ഫസ്റ്റ് തന്നെ കേക്ക് തയ്യാറാക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കാൻ ജസ്റ്റ് ഫസ്റ്റ് തന്നെ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ അതിന് വേണ്ട പൊടികളൊക്കെ അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനത് ബീറ്റ് ചെയ്യുന്നു. ഞാൻ റെസിപ്പിയൊന്നായിട്ട് ഇങ്ങനെ കാണിക്കുന്നൊന്നുമില്ല, ഞങ്ങൾ ചെയ്യുന്നൊന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഇടക്കൊക്കെ ഇങ്ങനെ കേക്ക് തയ്യാറാക്കാറുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ പെർഫെക്ഷൻ തന്നെ കേക്ക് തയ്യാറായിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾക്ക് പറ്റുന്ന നല്ല കേക്ക് തയ്യാറാക്കാറുണ്ട്. ഇപ്പം ബേസൊക്കെ റെഡിയായി. പിന്നെ ഞങ്ങൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കിയത്.
ആദ്യപിത ക്രം കോട്ടിംഗ് പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കേക്കിൽ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങളിത് നല്ല രീതിയിലാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ അതിൻ്റെ ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പറയാൻ വിട്ടുപോയി, ഞങ്ങൾ ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ക്രീം ഞങ്ങളുടെ ചോക്ലേറ്റ് ഗണാഷ് എല്ലായിടത്തും ആവേണ്ടത്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ക്രീം നല്ല രീതിയിൽ ഫിനിഷിങ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ടൈമാണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണുമ്പം ഒരു അത്ര ഇല്ല, ഫ്രിഡ്ജ് വെച്ച് സെറ്റായപ്പോഴാണ് കാണാൻ പിന്നെയും രസം ഉണ്ടായത്. കേക്കൊക്കെ നല്ല രീതിയിൽ തയ്യാറായിട്ടോ. ഞങ്ങൾ അതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റി ബോർഡൊക്കെ ക്ലീൻ ചെയ്തു, നല്ല രീതിയിൽ കേക്ക് റെഡിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഡോണറ്റും തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചേ തയ്യാറാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഡോണറ്റ് എങ്ങനെയാണ് വരുത്തുന്ന അറിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേ തയ്യാറാക്കിയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതിന് വേണ്ടി ക്രീം മെൽറ്റ് ചെയ്യാൻ വേണ്ടി പോയത്, പിന്നെ ഉമ്മ ഇവിടെ നിന്ന് ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എനിക്ക് ഡോണറ്റ് ക്രീമിൽ ഡിപ്പ് ചെയ്യുന്നൊന്നും ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുന്നൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇതാ ഡോണറ്റ് റെഡിയായി, നല്ല രീതിയിൽ റെഡിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ കിട്ടുന്ന ചോദിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഞങ്ങൾ ഡോണറ്റും ഡെക്കറേഷനും ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞു നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഇതാ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യലായി. വലിയ ഡെക്കറേറ്റ് ഒന്നും ഇല്ല കേട്ടോ, ബലൂൺ വാങ്ങിയത്. അപ്പോൾ ബലൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ കേക്കിൻ്റെ ഒരു ചെറിയ ഇത് പറ്റിയിരുന്നു, നിങ്ങൾക്കിത് കാണുമ്പം ചിലപ്പോൾ മനസ്സിലാവും. എന്താ വെച്ചാൽ ഞങ്ങളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കുമ്പം സൈഡിൽ ക്രീം കൊണ്ടി ഫ്രിഡ്ജിൻ്റെ സൈഡിൽ കൊണ്ടിട്ട് അവിടെ ചോക്ലേറ്റ് പോയതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും. ഫ്രിഡ്ജിൽ വേറെ സാധനം ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ സൈഡിൽ കൊണ്ടിട്ട് ക്രീം പോയതാണ്. കേക്കൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായ ശേഷം കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം ഇതാ കേക്ക് കട്ട് ചെയ്യലായി കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ കേക്കും ഡോണറ്റ്സൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, വീഡിയോ എങ്ങനെയായിരുന്നു ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഒരു ചെറിയ കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ നിങ്ങൾ പറയുന്ന വീഡിയോ ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞങ്ങൾ എന്ത് വീഡിയോ ചെയ്യണം, ചാലഞ്ച് ആണോ പ്രാങ്ക് ആണോ, അത് എന്ത് ചാലഞ്ച് ചെയ്യണം, അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ ഞങ്ങൾ ഇന്ന് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.